വീണ്ടും പ്രവർത്തക സമിതി യോഗം വിളിച്ച് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ് 8 ആഴ്ച പിന്നിട്ടിട്ടും അധ്യക്ഷനെ കണ്ടെത്താനാവാത്തതിൽ പാർട്ടിയിൽ തന്നെ അസംതൃപ്തി പുകയുന്നതിനിടെയാണ് ഓഗസ്റ്റ് 10 AICC ആസ്ഥാനത്താണ് യോഗം. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് യോഗ വിവരം അറിയിച്ചത്. നേതൃത്വമില്ലാത്തത് പാർട്ടിയിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടാകുന്നുവെന്നും ശശി തരൂർ MP പറഞ്ഞത് വലിയ വിവാദങ്ങൾ ഉയർത്തിവിട്ടിരുന്നു. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ് 8 ആഴ്ച പിന്നിട്ടിട്ടും അധ്യക്ഷനെ കണ്ടെത്താനാവാത്തതിൽ കടുത്ത നിരാശയുണ്ടെന്നും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പാർട്ടി വാതിലുകൾ തുറന്നിടണമെന്നും തരൂർ വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് രാഹുൽ പാർട്ടി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് രാജേന്ദ്രൻ കത്തിൽ പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതോടെ ഉടനെങ്ങും അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയില്ലെന്ന നിരാശയിലാണ് കോൺഗ്രസ് നേതൃത്വവും അണികളും. തുടർച്ചയായി 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അമ്പേ പരാജയപ്പെടുകയും പ്രധാന പ്രതിപക്ഷ പദവി പോലും നഷ്ടപ്പെടുകയും ചെയ്ത കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ ഗാന്ധി കൂടി പിന്മാറിയതോടെ ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് നേതാക്കൾ പലരും. നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരെയും കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരരുതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ. ഇതോടെ പ്രിയങ്കാ ഗാന്ധിയെ പ്രസിഡന്റാക്കാനുള്ള ചില നേതാക്കളുടെ നീക്കം അസ്തമിക്കുമെന്ന് ഉറപ്പായി. കുറെ നാളായി ചില നേതാക്കളും മാധ്യമങ്ങളും നെഹ്റു കുടുംബത്തിന് അധ്യക്ഷ പദവി നൽകുന്നതിനെതിരെ വിമർശനം ഉന്നയിച്ചതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കൾ തന്നെ ധിക്കരിച്ച് ഏകപക്ഷീയമായി പ്രവർത്തിച്ചതും നിലപാടെടുത്തതും രാഹുലിനെ ചൊടിപ്പിച്ചു. അതുകൊണ്ടാണ് സോണിയാഗാന്ധിയെ വീണ്ടും പ്രസിഡന്റാക്കാനുള്ള നീക്കത്തിന് രാഹുൽ ആദ്യമേ തടസ്സം നിന്നത്. രാഹുൽ രാജിവെച്ചിട്ട് 2 മാസം പിന്നിടുമ്പോൾ ഇടക്കാല പ്രസിഡന്റിനെ കണ്ടെത്താൻ പോലും നേതൃത്വത്തിനായില്ല. പ്രവർത്തക സമിതി യോഗത്തിൽ രാഹുൽ പങ്കെടുക്കുമെങ്കിലും ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്നാണ് അറിയുന്നത്. മുതിർന്ന നേതാക്കളെ ആരെങ്കിലും പ്രസിഡന്റ് ആക്കിയാലും ചരട് നെഹ്റു കുടുംബത്തിന്റെ കയ്യിലായിരിക്കണം എന്നാണ് ചിലർ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ തമ്മിലടിയിൽ പാർട്ടി തകർന്നു പോകുമെന്ന് ഇവർ കണക്ക് കൂട്ടുന്നു. ചില നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഇക്കാര്യം വ്യക്തമാണ്. മോദിയെയും BJP യെയും ശക്തമായി എതിർക്കുന്ന നേതൃത്വം ഉണ്ടാകണമെന്നാണ് സാധാരണ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. രാഹുൽ അക്കാര്യത്തിൽ പരാജയപ്പെട്ടിരുന്നു. കോൺഗ്രസ് സ്വീകരിച്ചു പോരുന്ന മൃദു ഹിന്ദുത്വ സമീപനം പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുകയാണ്. രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ടായി മുത്തലാഖ് ബില്ല് മോദി സർക്കാർ പാസാക്കിയത് കോൺഗ്രസിന്റെ നേതൃത്വ പരാജയത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. പല സംസ്ഥാനങ്ങളിലെയും നേതാക്കളും MLA മാരും BJP യിലേക്ക് ചേക്കേറുന്നത് പിടിച്ചു നിർത്താൻ പോലും കോൺഗ്രസിനാകുന്നില്ല. കർണാടകയിൽ പാർട്ടിയിലെ വിമതർ തലപൊക്കിയതോടെയാണ് ഭരണം താഴെ പോയത്. വിമതരെ അനുനയിപ്പിക്കാൻ പോലും നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. പഴയ പോലെ പാർട്ടി ഫണ്ടില്ലാത്തതും കോൺഗ്രസിനെ കുഴയ്ക്കുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ അടുത്തിടെ ഉണ്ടായ മാനനഷ്ട കേസുകളുടെ നടത്തിപ്പിന് മാത്രം ലക്ഷങ്ങളാണ് ചിലവായത്. മധ്യപ്രദേശിലെ കമൽനാഥ് സർക്കാരിനെ താഴെയിടാനുള്ള ശ്രമത്തിലാണ് അമിത്ഷായും കൂട്ടരും. അതുകൂടി പോയാൽ പിന്നെ എല്ലാം ശൂന്യം എന്ന അവസ്ഥയിലാകും. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 മാസത്തിനുള്ളിൽ ഉണ്ടാകും. കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭകളിലെ മേയർമാർക്ക് BJP MLA സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് വാർത്താ ഏജൻസിയായ PTI ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അവിടെയും കോൺഗ്രസ് തിരിച്ചു വരുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.